ഇന്നത്തെ സംഭവ വികാസങ്ങളുമായി പീപ്പിൾ വാർത്തകൾ ആരംഭിക്കുകയാണ്. 3 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ശബരിമല വാർത്തകളിലേക്ക്. ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധത്തെ തുടർന്ന് വലിയ നടപ്പന്തലിന് സമീപത്തു നിന്നും തിരിച്ചയച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നെത്തിയ കനകദുർഗ, കോഴിക്കോട് സ്വദേശി ബിന്ദു എന്ന യുവതികളെയാണ് പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതികളിൽ ഒരാളെ കോട്ടയത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവതികളെ തടഞ്ഞ സംഭവത്തിൽ 150 പേർക്കെതിരെ കേസെടുത്തു. റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 3 മണിയോടെ എത്തിയ യുവതികൾ പുരുഷവേഷത്തിലായതിനാൽ പ്രതിഷേധക്കാർക്ക് തിരിച്ചറിയാനായില്ല. തുടർന്ന് 2.5 മണിക്കൂറോളം കാത്തിരുന്ന ശേഷമാണ് പോലീസ് അകമ്പടിയോടെ യുവതികൾ പമ്പയിൽ നിന്ന് മല കയറാൻ ആരംഭിച്ചത്. അപ്പാച്ചിമേട്ടിൽ പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് യുവതികൾക്ക് സന്നിധാനത്തേക്ക് വഴിയൊരുക്കി. എന്തൊക്കെ സംഭവിച്ചാലും ദർശനം ലഭിക്കാതെ മടങ്ങില്ലെന്ന നിലപാടായിരുന്നു യുവതികൾക്ക്. ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ശരിയായ വിഷയങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള നാമജപക്കാരുടെ പിന്നാലെ പോകുന്ന നിലപാടാണ് നിങ്ങളുടെ ഭാഗത്തുപ്പ കാണാൻ കഴിയുന്നത്. പോലീസ് അകമ്പടിയോടെ എത്തിയ യുവതികളെ മരക്കൂട്ടത്തിനിപ്പുറം പ്രക്ഷോഭകാരികൾ തടഞ്ഞത് നേരിയ തോതിൽ സംഘർഷത്തിന് കാരണമായി. സന്നിധാനത്തേക്കുള്ള പാത പ്രക്ഷോഭകാരികൾ തടഞ്ഞതോടെ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി അയ്യപ്പ ഭക്തരാണ് വലഞ്ഞത്. മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും കൂടുതൽ ആളുകൾ സ്ത്രീകളെ തടയാൻ രംഗത്തെത്തിയതോടെ ഇരുവരുടെയും സുരക്ഷാ കാരണം മുൻനിർത്തി പോലീസ് ഇവരോട് തിരിച്ചിറങ്ങാൻ അഭ്യർത്ഥിച്ചു. യുവതികളുടെ വീടിന് നേരെയും പ്രക്ഷോഭകാരികൾ കല്ലേറ് നടത്തി. തുടർന്ന് പോലീസ് ഇവരെ പമ്പ സ്റ്റേഷനിലേക്ക് മാറ്റി. പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം പെരിന്തൽമണ്ണ സ്വദേശിനി കനകദുർഗയെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പ്രൊഫസർ അഡ്വക്കേറ്റ് ബിന്ദുവിനെ പോലീസ് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചു. എന്നാൽ സന്നിധാനത്തേക്കുണ്ടായ ഭക്തജനത്തിരക്കിനെ ഇതൊന്നും ബാധിച്ചില്ല. 10,000 ആളുകളാണ് സന്നിധാനത്തെത്തി തൊഴുതുമടങ്ങിയത്. ന്യൂസ് ബ്യൂറോ സന്നിധാനം. നിരീക്ഷക സമിതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സമിതി കടമ നിർവഹിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ഒരു വിഭാഗം ആളുകൾ പ്രകോപിതരാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിരീക്ഷക സമിതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിരീക്ഷക സമിതി അവിടെ എത്ര കക്കൂസുണ്ട്, എത്ര കുളിമുറിയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല ഹൈക്കോടതി നിയോഗിച്ചത്. ഹൈക്കോടതി നിരീക്ഷക സമിതിയെ നിയോഗിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉയർന്നു വന്ന ക്രമസമാധാന പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു നിരീക്ഷക സമിതി. അതും അപ്പോൾ അവർ ഗവൺമെൻറ് ഉപദേശിക്കണം, ദേവസ്വം ബോർഡ് ഉപദേശിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷനുണ്ട് അവിടെ. നിരീക്ഷക സമിതി ഇത്തരം പ്രശ്നങ്ങളിൽ, അവിടെ ഉണ്ടാകുന്നതായിട്ടുള്ള ഇത്തരം ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അത് ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങളടക്കം ഗവൺമെൻറ്റിനെ ഉപദേശിക്കാൻ ബാധ്യതപ്പെട്ടവരാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ കണക്കെടുക്കുന്ന ഉത്തരവാദിത്വമല്ല നിരീക്ഷക സമിതി ചെയ്യേണ്ടത്. RSS താലിബാൻ ഭീകരവാദികളെ പോലെ പെരുമാറുന്നുവെന്ന് മന്ത്രി E.P. ജയരാജൻ. നിരീക്ഷക സമിതിയും സർക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും എല്ലാവർക്കും അവരവരുടേതായ ഉത്തരവാദിത്തമുണ്ടെന്നും പോലീസ് നടപടി ശരിയായ നിലയിലെന്നും മന്ത്രി പറഞ്ഞു. BJP RSS കാര് ഇതിലെ ഈ ശബരിമലയെ സംഘർഷമാക്കാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഭീകരവാദികൾക്ക്, തീവ്രവാദികൾക്ക് അഫ്ഗാനിസ്ഥാനിലും മറ്റുമുണ്ടായില്ല താലിബാൻ ഭീകരന്മാരെ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ്. നിരീക്ഷക സമിതിയും സർക്കാരും നമ്മൾ ഒരു ക്ലാഷുമില്ല, എല്ലാം പരസ്പരം സഹകരിച്ചുകൊണ്ടും കാര്യങ്ങൾ ശരിയായി നിരീക്ഷിച്ചും കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓരോരുത്തരും ഓരോ തരത്തിലാണ് ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നിരീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ സമീപനങ്ങളുണ്ടാകും. ശരിയായ നിലയിൽ നിരീക്ഷിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം 100% ശരിയാണ്, ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ടതാണെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ശബരിമലയിൽ പോലീസും സർക്കാരും ഒത്തുചേർന്ന് കപടനാടകം കളിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മനിതീ സംഘം എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. തമിഴ്നാട് CPIM ചേർന്ന് നടത്തിയ നാടകമാണിത്. കേരളത്തിലെ പ്രധാന പ്രശ്നം ശബരിമലയല്ല, പ്രളയമാണെന്നും മുല്ലപ്പള്ളി കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടതി വിധി ഉണ്ടായ ശേഷം നടന്ന സംഭവവികാസങ്ങൾ നാം വിലയിരുത്തുമ്പോൾ 5 തവണയായി ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും സർക്കാരും ഒത്തുചേർന്നുകൊണ്ട് അവിടെ കപട നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇന്നലെ തമിഴ്നാട്ടിൽ വന്ന മനിതീ സംഘത്തിലെ 11 യുവതികൾ ശബരിമലയിൽ ദർശനം നടത്താൻ വേണ്ടി നടത്തിയ പ്രഹസനം. ഇത് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുടെ കേരള ഘടകവും CPMന്റെ തമിഴ്നാട് ഘടകവും ആലോചിച്ചുകൊണ്ട് അവരയച്ച ഒരു സംഘമായിട്ടാണ് ഞങ്ങൾക്ക് അന്വേഷണത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് പൊതുപ്രവർത്തകൻ രാംദാസ് കതിരൂരിന്റെ വീട് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം അടിച്ചു തകർത്തു. തലശ്ശേരി പുന്നോലിലെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. അക്രമികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയ മനതീ സംഘത്തിലെ മൂന്നുപേർക്കെതിരെ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം. ശബരിമലയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഇവർ ഇന്ന് ചെന്നൈയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പ്രതിഷേധം. സുരക്ഷ മുൻനിർത്തി ഭിന്നശേഷിക്കാർക്കുള്ള ബോഗിയിലാണ് ഇവരെ കയറ്റിയത്. പോലീസ് സുരക്ഷയിലാണ് ഇവർ ചെന്നൈക്ക് പുറപ്പെട്ടത്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ മനതീ സംഘം യാത്ര ചെയ്ത ട്രെയിനിന് നേരെ മുട്ടയേറ് നടത്തുകയും ട്രെയിൻ കടന്നുപോയ ശേഷം വെള്ളം തളിച്ച് ശുദ്ധീകരണം നടത്തുകയും ചെയ്തു. ട്രെയിൻ തമിഴ്നാട്ടിൽ പ്രവേശിച്ച ശേഷവും ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി. അക്രമ സംഭവങ്ങളെ തുടർന്ന് കൂടുതൽ സുരക്ഷ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. വിവാദമായ കമ്പ്യൂട്ടർ നിരീക്ഷണത്തിനുള്ള ഉത്തരവിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള കരട് ചട്ടത്തിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി. നിയമവിരുദ്ധമെന്ന് സർക്കാരിന് തോന്നുന്ന സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളടക്കം നിയന്ത്രിക്കാനെന്ന പേരിലാണ് ഓൺലൈൻ നിയന്ത്രണത്തിനും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ സന്ദേശങ്ങൾ അയക്കുന്നവർക്കിടയിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന എൻഡ് ടു എൻഡ് എൻസ്ക്രിപ്ഷൻ സംവിധാനം ഒഴിവാക്കണമെന്നും കരടിൽ പറയുന്നു. ഇതിനിടെ രാജ്യത്തെ കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിനുള്ള ഉത്തരവിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റ ശ്രമം. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ വഴിയൊരുക്കുന്നതാണ് ഐ ടി നിയമത്തിൽ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ ഭേദഗതികൾ. നിയമവിരുദ്ധമെന്ന് തോന്നുന്ന ഉള്ളടക്കം കണ്ടെത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സാങ്കേതിക സൗകര്യം ഒരുക്കണമെന്നാണ് കരട് ചട്ടത്തിലെ പ്രധാന നിർദ്ദേശം. ഇതോടൊപ്പം സന്ദേശങ്ങൾക്ക് രഹസ്യ സ്വഭാവം ലഭിക്കാൻ വാട്സപ്പ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കണമെന്ന് ചട്ടം നിർദ്ദേശിക്കുന്നു. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഒഴിവാക്കപ്പെടുന്നതോടെ എല്ലാ സന്ദേശങ്ങളുടെയും പ്രഭവ കേന്ദ്രം ഉടൻ അറിയാനാകും. സർക്കാരിന് ആവശ്യമെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ 72 മണിക്കൂറിനകം വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും കരടിൽ പറയുന്നു. കരട് ചട്ടങ്ങളിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതിക ക്രമീകരണം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനുവരി 7 ഗൂഗിൾ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയവ മറുപടി നൽകണം. ഐ ടി നിയമത്തിലെ 66A സുപ്രീംകോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിനുശേഷം വീണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് കേന്ദ്ര സർക്കാർ നീക്കം. അതേസമയം രാജ്യത്തെ കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ ഇന്ന് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു. അഭിഭാഷകനായ എം എൽ ശർമ്മയാണ് ഹർജി ഫയൽ ചെയ്തത്. കമ്പ്യൂട്ടർ നിരീക്ഷണത്തിന് പിന്നാലെ ഓൺലൈൻ നിയന്ത്രണവും ലക്ഷ്യമാക്കിയുള്ള കേന്ദ്ര സർക്കാർ നീക്കവും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴി തുറക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി KSRTC എംപാനൽഡ് കണ്ടക്ടർമാർ നടത്തിവന്ന ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ആലപ്പുഴയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. PSCക്കാർക്ക് ലഭിച്ച നീതി തങ്ങൾക്കും ലഭിക്കണമെന്ന് എംപാനൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർ നിവേദനം നൽകി. 4000 താൽക്കാലിക കണ്ടക്ടർമാരെയാണ് KSRTCയിൽ നിന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിട്ടത്. തങ്ങളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി ഈ മാസം 19 ആലപ്പുഴയിൽ നിന്നാണ് എംപാനൽഡ് ജീവനക്കാരുടെ ലോങ് മാർച്ച് ആരംഭിച്ചത്. അർഹതപ്പെട്ട നീതി കിട്ടണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ജാഥാ ക്യാപ്റ്റൻ ദിനേശ് ബാബു പറഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ പോലും PSC നിയമനത്തിനെതിരല്ല, പക്ഷേ അതേ നിയമവ്യവസ്ഥയുടെ അതേ ഭരണകൂടത്തിന്റെ കീഴിൽ വസിക്കുന്ന ഞങ്ങൾക്കും ന്യായമായ നീതി കിട്ടണം. സർക്കാർ തങ്ങളെ തിരിച്ചെടുക്കുമെന്ന വിശ്വാസമാണ് എംപാനൽഡ് ജീവനക്കാരിൽ ഭൂരിപക്ഷം പേർക്കുമുള്ളത്. ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാപിച്ചതിനു ശേഷം തങ്ങളുടെ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർ നിവേദനം നൽകി. ജനുവരി 7 ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ഭാവി സമരപരിപാടികൾ ഇതിനുശേഷം കൈക്കൊള്ളാനാണ് എംപാനൽഡ് ജീവനക്കാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS അവസാനത്തെ കലാപത്തിനുള്ള RSS വിശ്വാസത്തെ കലാപത്തിനുള്ള ആയുധമാക്കുന്നുവെന്ന് LDF കൺവീനർ എ വിജയരാഘവൻ. ഇതിനെതിരെയുള്ള പ്രതിരോധമാണ് വനിതാ മതിലെന്നും വിജയരാഘവൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. വിശ്വാസത്തെ കലാപത്തിന്റെ ആയുധമാക്കുന്നു. നമ്മുടെ സമൂഹം വർഷങ്ങളായി സൂക്ഷിച്ച മൂല്യങ്ങളുടെ തിരസ്കാരമാണോ? അവിടെ ഒരു പ്രതിരോധം ഇപ്പൊ നമ്മൾ രൂപപ്പെടുത്തുന്നത്, അതാണ് ഈ വനിതാ മതിൽ എന്ന സാധനം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനത്തിന്റെ തുടർച്ചയല്ല, ഒരു സംശയമില്ല. സ്ത്രീകളുടെ തുല്യതയുമായി ബന്ധപ്പെടുത്തിയതാ, സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയതാ, സ്ത്രീ മൂല്യങ്ങളിൽ സ്ത്രീക്ക് സമൂഹത്തിൽ ലഭ്യമാകേണ്ട പദവികളുടെ തുടർച്ചയിലെ വളർച്ചയും അതിന്റെ കരുത്തുമായി ബന്ധപ്പെടുത്തിയതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ അടുത്ത. തിരുവനന്തപുരം DCC അംഗം ഷാജിമോൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ശബരിമല വിഷയത്തിൽ BJPയെ സഹായിക്കുന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് ഷാജി വ്യക്തമാക്കി. CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കോൺഗ്രസിന്റെ DCC മെമ്പറായി പ്രവർത്തിച്ചു വരികയായി. പാർട്ടികാലത്ത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്
ബി ജെ പിയെ സഹായിക്കുന്ന വർഗീയ നയം കോൺഗ്രസ് പിന്തുണച്ചതിൻ്റെ ഫലമായിട്ട് ജനാധിപത്യ ബോധമുള്ള ഒരാളെന്ന നിലയിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട കോൺഗ്രസിൻ്റെ വഴിപിഴച്ച പോക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിടുകയും സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തീരുമാനിക്കുകയും ചർച്ച നടത്തിയില്ല. സി പി എമ്മിൻ്റെ നയവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു. സി പി എമ്മുമായി ചർച്ചയും നടത്തിയിട്ടില്ല. മുതിർന്ന സിപിഐഎം നേതാവും പൊളിറ്റ് ബ്യൂറോ മുൻ അംഗവുമായ നിരുപം സെൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സാൾലേക്കിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്നു. 2001-ലും 2006-ലും ബർദ്വാൻ സൌത്ത് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. അതേസമയം നിരുപൻ സെന്റിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ബംഗാളിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു നിരുപം സെൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സാങ്കേതിക വിദ്യയും തീവ്ര വലതുപക്ഷവും സംസ്കാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി എഴുത്തുകാരൻ എം മുകുന്ദൻ. എഴുത്തുകാരുടെ പ്രാധാന്യം തീവ്ര വലതുപക്ഷം തിരിച്ചറിഞ്ഞതായും എം മുകുന്ദൻ പറഞ്ഞു. കെ എസ് ടി എ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ. എഴുത്തും സംസ്കാരവും എന്ന വിഷയത്തിലാണ് രണ്ടാം ദിവസം സാംസ്കാരിക സമ്മേളനം നടന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണ് സംസ്കാരം രൂപപ്പെടുന്നതെന്നും ആധുനിക കേരള സൃഷ്ടിയിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ടെന്നും ഉദ്ഘാടകൻ എം മുകുന്ദൻ പറഞ്ഞു. സംസ്കാരം വലിയ ഭീഷണി നേരിടുന്നത് സാങ്കേതിക വിദ്യയിൽ നിന്നും തീവ്ര വലതുപക്ഷത്ത് നിന്നുമാണ്. ഇതിനെതിരെ സമൂഹം ജാഗ്രത പുലർത്തണമെന്നും എം മുകുന്ദൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലുമുണ്ട് മാധ്യമങ്ങളെ പിന്നെ ഈ തീവ്ര വലതുപക്ഷം ചെറുതായിട്ട് സ്വാധീനിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മൾ ജാഗ്രത പുലർത്തണം. കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ഖദീജ മുംതാസ് അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സഹായനത്തിൽ വി ആർ സുധീഷ്, ജാനമ കുഞ്ഞുണ്ണി, കെ എസ് ടി എ ജനറൽ സെക്രട്ടറി കെ സി ഹരികൃഷ്ണൻ, പ്രസിഡന്റ് കെ ജെ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. വിദ്യാഭ്യാസവും മാതൃഭാഷയും കേരളീയ നവോത്ഥാനവും വിദ്യാഭ്യാസവും ലിംഗനീതിയും വിദ്യാഭ്യാസവും അധ്യാപനത്തിൻ്റെ രാഷ്ട്രീയം എന്നീ വിഷയത്തിൽ വിദഗ്ധർ പങ്കെടുത്ത ചർച്ചയും രണ്ടാം ദിനം നടന്നു. കെ എസ് ടി എ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം ഇന്ന് വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്ത്രീ പുരുഷ സമത്വ സന്ദേശവുമായി ജനുവരി 1 കേരളത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ മതിലിൽ പങ്കെടുക്കുമെന്നും വനിതാ മതിൽ വിജയിപ്പിക്കുന്നതിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നും കവയിത്രിയും മഹാകവി പി സ്മാരകം വൈസ് പ്രസിഡന്റുമായ സി പി ശുഭ. നേടിയെടുത്ത പുരോഗതികളിൽ നിന്നും മുന്നേറ്റങ്ങളിൽ നിന്നും സ്ത്രീ സമൂഹത്തെ പിന്നോട്ട് നടത്തിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് വനിതാ മതിലെന്നും അവർ പറഞ്ഞു. നവോത്ഥാന മൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യത പോലും നിഷേധിക്കപ്പെടുന്ന പുതിയ സാഹചര്യത്തിൽ സ്ത്രീകളെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഉള്ള മതിൽ എന്ന ആശയം വളരെ ആവേശോജ്വലം തന്നെയാണ്. അത് കാലം ആവശ്യപ്പെടുന്നത് കൂടിയാണ്. നാമജപ യാത്ര പോലെയുള്ള അപഹാസ്യമായ, ഞാൻ അശുദ്ധിയുടെ പ്രതീകാണെന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയ ജാഥയ്ക്ക് ബദലായിട്ട് അതിനേക്കാൾ ശക്തമായിട്ട് സ്ത്രീകൾ അവനവനെ തിരിച്ചറിയുന്നു, എന്നിലെ എന്നെ തിരിച്ചറിയുന്നു എന്നുള്ള ആശയം മുമ്പോട്ട് വെക്കാൻ നവോത്ഥാന മൂല്യങ്ങളോടൊപ്പം തന്നെ അവനവനിലെ ഊർജപ്രകാശനം തന്നെ ആണ് വനിതാ മതിൽ എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട തുല്യത എന്നുള്ള ആശയം നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉയർന്ന് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന വീടുകളിൽ പോലും സ്ത്രീവിരുദ്ധത വളരെ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ ആശയങ്ങളും ആദർശങ്ങളും ചെരുപ്പഴിച്ചു വെക്കുന്നത് പോലെ വീടിന്റെ പുറത്ത് അഴിച്ചു വെക്കും, അകത്തേക്ക് ഏറ്റവും പ്രാകൃതനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും യാഥാസ്ഥികനായിട്ട് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉള്ളിന്റെ അകത്തുള്ള സ്ത്രീകൾ എത്രത്തോളം മുമ്പോട്ട് വരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലുണ്ടാകും. മുഖ്യമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറച്ചുകൊണ്ട് സ്ത്രീകളെ വീണ്ടും വീണ്ടും ഒതുക്കി പഴയ കാലത്തേക്കുള്ള യാഥാസ്ഥികപരമായിട്ട് ചിന്തിക്കുന്ന മധ്യകാലത്തേക്കുള്ള ഒരു നടത്തം സ്ത്രീകളെ നടത്തുമ്പോൾ അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ട് നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഏറ്റവും സ്ത്രീ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള മതിൽ തന്നെയാണ്. അതിന് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളൊക്കെ ഇത് കാണുന്നത്. വനിതാ മതിലിന്റെ പ്രചരണത്തിൽ ആവേശമായി ശില്പി ഉണ്ണി കാനായിയുടെ നങ്ങേലി ശില്പം. മുലക്കരം ചോദിച്ച മേലാന്മാർക്ക് മാറിടം മുറിച്ചു നൽകിയ നങ്ങേലി കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്. കേരളം വനിതാ മതിലിലൂടെ വീണ്ടും ചരിത്രം രചിക്കുമ്പോൾ നങ്ങേലിയുടെ ഓർമ്മ ആവേശമാവുകയാണ്. സ്ത്രീകളുടെ സ്വാഭിമാനം ചോദ്യം ചെയ്ത മേലാളന്മാർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ ജീവൻ ബലിയർപ്പിച്ച നങ്ങേലിയുടെ പോരാട്ടവീര്യം യുവതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ശില്പി ഉണ്ണി കാനായി. കേരളത്തെ വീണ്ടും കെട്ടകാലത്തേക്ക് നയിക്കാൻ ശ്രമിക്കുന്നവർക്ക് താക്കീതുമായി വലതുകൈയിൽ അരിവാളും ഇടതുകൈയിൽ ചോരകിനിയുന്ന മുറിച്ചെടുത്ത മാറിടവുമായി നങ്ങേലി ശില്പം തലയുയർത്തി നിൽക്കുന്നു. സ്ത്രീകൾക്ക് മുലക്കരം ചുമത്തിയ കാട്ടാളനീതിക്കെതിരെ മാറിട മുറിച്ചു നൽകിയ ചേർത്തലക്കാരി നങ്ങേലി സ്ത്രീ പോരാട്ട ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ്.
വർഗീയവാദികൾ കേരളത്തെ ഇരുട്ടിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ കലാകാരന്മാർക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലെന്ന് നങ്ങേലി ശില്പം ഒരുക്കിയ ശില്പി ഉണ്ണിക്കാനായി പറഞ്ഞു. വനിതാ മുതലിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു ശില്പം ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ചപ്പോൾ കൂടുതലായി ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. നങ്ങേലിയുടെ ഈ ഒരു ശില്പമാണ് ചെയ്യാൻ മനസ്സിലേക്ക് ഒരാശയം കടന്നു വന്നത്. അതുപോലെ വനിതാ മുതലിന് പിന്തുണ നൽകുന്നതിന് വേണ്ടി ഇതുപോലുള്ള കലാകാരന്മാർ, ശില്പികളും ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ മുന്നോട്ട് വരുന്നതിന് ഒരു പ്രചോദനം കൂടിയാവും എന്ന് കരുതുന്നു ഈ ഇതുപോലെ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ. വനിതാ മതിലിലൂടെ കേരളം പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോൾ നങ്ങേലിയുടെ ഓർമ്മ പ്രചോദനമാകുമെന്നും ഉണ്ണിക്കാനായി പറഞ്ഞു. ദളിത് പൂജാരിയുടെ ശില്പം ഉൾപ്പെടെ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ശില്പങ്ങൾ ഉണ്ണിക്കാനായിൽ നിന്നും നേരത്തെയും പിറവി കൊണ്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ യുവപ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ യുവശില്പിയാണ് ഉണ്ണിക്കാനായി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. ദൈവപുത്രന്റെ തിരുപ്പിറവയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞതോടെ ക്രിസ്തുമസിന്റെ വരവറിയിച്ച് കരോത്സംഗങ്ങളും സജീവമായി. ക്രിസ്തുമസിന്റെ സന്തോഷവും സന്ദേശവും പങ്കുവച്ചാണ് കരോത്സംഗങ്ങൾ എത്തുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള റിപ്പോർട്ട്. ദൈവപുത്രന്റെ തിരുപ്പിറവിയെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞതോടെ ക്രിസ്മസിന്റെ വരവറിയിച്ച് കരോത്സംഗങ്ങളും സജീവമായി. വിവിധ ക്രൈസ്തവ സഭകളുടെയും യുവജന പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നതാണ് കരോത്സംഗങ്ങൾ. യേശുദേവന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥകൾ കരോൾഗാനങ്ങളായി അവതരിപ്പിക്കുകയാണ് സംഘങ്ങൾ. ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും സന്ദേശവും പങ്കുവച്ചാണ് കരോൾ സംഘങ്ങൾ എത്തുന്നത്. ഡിസംബർ ആദ്യവാരം ആരംഭിച്ച കരോൾ ക്രിസ്മസ് ദിനം വരെ നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. ഫാസിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ നായകനാകുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മകൻ ബാപ്പയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിന് അണിയറ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായി ഫാസിൽ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ദിലീഷ് പോത്തനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഫാസിൽ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്? ഇപ്പം ഞാൻ സിനിമയിലേക്ക് ഒരു കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നത് ഒരു നിർമ്മാതാവ് എന്ന നിലയിലാണ് ഞാൻ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പടം നിർമ്മിക്കുന്നുണ്ട്, പക്ഷെ ആ പടത്തിൻ്റെ ഡയറക്ടർ ദിലീഷ് പോത്തനാണ്. ഇപ്പം ദിലീഷ് പോത്തൻ മഹേഷിൻ്റെ പ്രതികാരവും കൊണ്ടിമുതൽ എന്ന് പറഞ്ഞ രണ്ട് പടങ്ങൾ ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ പടം മിക്കവാറും എൻ്റെ പടം തന്നെ ആയിരിക്കും. അതിൽ ശ്യാം പുഷ്കർ തന്നെ ആയിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ. ആ പടത്തിൻ്റെ ഒരു ചിന്തയിലാണ് ഇപ്പം തൽക്കാലം. നിലവിൽ രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന തിരക്കിലാണ് ഫാസിൽ. ഞാൻ ബേസിക്കലി ഒരു ആക്ടറാണ്. കാര്യം ഞാൻ സ്കോളേജ് പഠിക്കുമ്പോൾ ആക്ടിങ്ങിലാണ് ഞാൻ കയറിക്കൊണ്ടത്. ഞാനും വേണുവൊക്കെ ഡ്രാമയിലാണ് ആസ് ആക്ടേഴ്സ്. പിന്നെ വേണു സിനിമയിലേക്കും ഞാൻ ഡയറക്ഷനിലേക്കും മാറിയെന്നേ ഉള്ളൂ. അപ്പം എന്നിലൊരു ആക്ടർ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയാം. അത് കണ്ടിട്ടാണ് പൃഥ്വിരാജ് വന്ന് എന്നെ നിർബന്ധിച്ച് വിളിച്ചത്. അപ്പോൾ പൃഥ്വിരാജിനോട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല, അതുകൊണ്ട് ആ പടം അഭിനയിച്ചു. പിന്നെ കുഞ്ഞാലി പഠിക്കാനും അഭിനയിച്ചു. അതിൻ്റെ ഡയറക്ടർ പ്രിയദർശനാണ്. കുഞ്ഞാലി മരക്കാർ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലും പൃഥ്വിരാജിന്റെ സിനിമയിലുമാണ് ഇപ്പോൾ ഇദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ 25-നാണ് ഫാസിലിന്റെ. ഗുണ്ട ആക്രമണത്തിനിരയായ ദമ്പതികളുടെ മകനെ കള്ളക്കേസിൽ പ്രതി ചേർത്തതായും അക്രമികളെ സംരക്ഷിക്കുന്നതായും പോലീസിനെതിരെ പരാതി. കാസർഗോഡ് വിദ്യാനഗർ പോലീസിനെതിരെയാണ് പരാതി. കോടതി നിർദ്ദേശപ്രകാരം പോലീസിനെതിരെ ബദിയടുക്ക സ്വദേശികളായ ദമ്പതികൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കാസർഗോഡ് ബദിയടുക്ക സാലത്തടുക്ക സ്വദേശിയും ഇപ്പോൾ സന്തോഷ് നഗറിൽ വാടക വീട്ടിൽ താമസക്കാരനുമായ ഇബ്രാഹിം, ഭാര്യ തൃക്കരിപ്പൂർ സ്വദേശിനി ഖദീജ എന്നിവരെ സന്തോഷ് നഗർ സ്വദേശിയായ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് ആക്രമിച്ചത്. ഇബ്രാഹിം ചേരൂർ റോഡിൽ വീട് നിർമ്മിക്കുന്നതിന് വാങ്ങിയ 5 സെന്റ് സ്ഥലത്തിന്റെ ഇടനിലക്കാരനായിരുന്നു മുഹമ്മദ്. മുഹമ്മദിന് ഇബ്രാഹിം 10,000 രൂപ കമ്മീഷൻ നൽകി. 5,000 രൂപ കടമായും ഇബ്രാഹിമിൽ നിന്ന് മുഹമ്മദ് വാങ്ങിയിരുന്നു. കടം വാങ്ങിയ തുക തിരിച്ചു ചോദിച്ചപ്പോൾ കാസർഗോഡ് കോടതി പരിസരത്തെത്തുവാൻ മുഹമ്മദ് ആവശ്യപ്പെട്ടു. ഭാര്യയ്ക്കൊപ്പം കോടതി പരിസരത്തെത്തിയ ഇബ്രാഹിമിനെ മുഹമ്മദ്, അബ്ദുൾ റഹ്മാൻ, അബ്ദു, ചാല അബ്ദുൾ റഹ്മാൻ എന്നിവർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. എന്നെ അടിച്ച് രണ്ടുപേരും ബാക്ക് കയ്യിൽ പിടിച്ചിട്ട് മോതിട്ട കൈയോട് തരിമ കുത്തിയതാണ്. ഇവിടെ കുത്തിയിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു മാസക്കാലം റെസ്റ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഇവളെ തടക്കാൻ വന്ന് ഇവളെ വലിച്ചോടി പറത്ത് നോക്കുമ്പോൾ ബാക്ക് ഫുള്ള് വലിച്ച് കയറി. മൂന്നാൾ കൂടി വലിച്ചതാണ്. അങ്ങനെ അവളെ മൂക്കിന് കുത്തി അത് അടിയാളെ വരെ ഉണ്ടായി. ആക്രമണം തടയാൻ ശ്രമിച്ച ഭാര്യ ഖദീജയ്ക്കും മർദ്ദനമേറ്റു. ഇരുവരുടെയും തലയ്ക്ക് പരിക്കേറ്റു. തുടർന്ന് ദമ്പതികളെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാനഗർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകളിൽ മാത്രം കേസെടുത്തുവെന്നാണ് ആക്ഷേപം. മാത്രമല്ല സംഭവത്തിൽ ഒരു തരത്തിലും പാകപാക്കല്ലാത്ത മകനെതിരെയും വിദ്യാനഗർ പോലീസ് കേസെടുത്തതായും ദമ്പതികൾക്ക് പരാതിയുണ്ട്. പരാതി കൊടുത്തിട്ട് അവരൊരു ഇതും കാട്ടുന്നില്ല. പോലീസ് അവര് പറയാ കേസെടുത്തിന് കേസെടുത്തിന് പറയുന്നില്ലാണ്ട് അവര് ഒരു ഇതായിട്ട് എടുക്കുന്നില്ല. അവര് ഞാൻ എന്റെ ഭർത്താവ് മാത്രമേ ഉണ്ടായിട്ടു.
മോനെ അവർ വെറുതെ പ്രതിയാക്കിയിട്ട് ഇപ്പൊ മോനെ വീട്ടിലേക്ക് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നു, ഫോൺ വിളിച്ചിട്ട് പോലീസ് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശപ്രകാരം വിദ്യാനഗർ പോലീസിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് ദമ്പതികൾ പരാതി നൽകിയിട്ടുണ്ട്. നീതി ലഭ്യമാക്കാൻ നടപടിയുണ്ടാകുമെന്ന് എസ് പി അറിയിച്ചതായും ദമ്പതികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കണ്ണൂർ ഡി സി സി ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഡി സി സി പ്രസിഡന്റ് സ്വന്തം വീട് വിറ്റതിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. ഡി സി സി വൈസ് പ്രസിഡന്റ് രാജിവെച്ചതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ ഡി സി സി അധ്യക്ഷൻ സതീശൻ പാച്ചേനിക്കെതിരെ രംഗത്തെത്തി. അതേസമയം ഡി സി സി ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച കോടിക്കണക്കിന് രൂപ എവിടെ പോയെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കണ്ണൂർ ഡി സി സി ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കാൻ സ്വന്തം വീട് വിറ്റു എന്ന ഡി സി സി അധ്യക്ഷൻ സതീശൻ പാച്ചേനിയുടെ പ്രചരണമാണ് ജില്ലാ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിക്ക് വഴിതുറന്നത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സതീശൻ പാച്ചേനി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ പ്രചരണം പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാതി. സതീശൻ പാച്ചേനിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ രാജിവെച്ചതിന് പിന്നാലെ രൂക്ഷമായ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉയർന്നുവന്നിരിക്കുന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ നാരായണൻ കെട്ടിട നിർമ്മാണ കമ്മിറ്റിയിൽ നിന്ന് രാജിസന്നദ്ധത അറിയിച്ചു. സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സതീശൻ പാച്ചേനി നടത്തിയ നാടകം അതിരുകടന്നു എന്നാണ് ആരോപണം. അതേസമയം ഡി സി സി ഓഫീസിന് നിർമ്മാണത്തിന് എന്ന പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപ എവിടെ പോയി എന്ന ചോദ്യത്തിന് നേതാക്കൾക്ക് ഉത്തരമില്ല. കെ സുധാകരന്റെയും മുൻ ഡി സി സി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും നേതൃത്വത്തിലാണ് ഡി സി സി ഓഫീസ് നിർമ്മാണത്തിനായി കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.